ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാബുദാണ വടയാണേ എന്ന് പറഞ്ഞാൽ സാബൂനരി ചവ്വരി എന്നൊക്കെ പറയുന്നില്ലേ അതെ ഇത് നമ്മളെപ്പോഴും വാങ്ങാറുണ്ട് ശനിയാഴ്ച ഒരിക്കലും എടുക്കുമ്പോൾ പിന്നെ സാബുദാണ കിച്ചടി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം പിന്നെ സാബുതാണ വടയാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ സാബുതാണ ഒരു പ്രാവശ്യം കഴുകി അതിൽ വെള്ളം നേക്ക വെച്ച് രാത്രി കുതിർത്ത് വെച്ചു രാവിലത്തേക്ക് വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ല സാബുതാണ നല്ല ഇതായിട്ട് വരും അപ്പോൾ അതിലേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ച് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞ ഉള്ളി പച്ചമുളക് മല്ലിയില ഇതൊക്കെ കറിവേപ്പിലിട്ടാലും മതി അതെല്ലാം അരിഞ്ഞിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്യും മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഈ ഷേപ്പാക്കിയിട്ട് നമ്മളെണ്ണയിൽ വറുത്തെടുക്കുക തന്നെ ഒരുപാട് എണ്ണയിൽ നമ്മൾ നെയ്യപ്പൊക്കെ ചൂടുന്ന പോലെ മുക്കിപ്പൊരിച്ചെടുക്കേണ്ട ഷാലോ ഫ്രൈ എന്ന് പറയില്ലേ അതുപോലെ നോൺ സ്റ്റിക്ക് പാലായിരിക്കും കൂടുതൽ നല്ലത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം എടുക്കും കുറച്ച് ക്ഷമ വേണം എന്നിട്ട് ഒരു ഭാഗം നല്ലപോലെ ആയതിനു ശേഷം മറിച്ചിടുക പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ അഥവാ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എനിക്ക് ഒന്നധികം ആൾക്കാരും പലതരം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുന്നതല്ലേ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും എന്നാലും ഇത് കാണുന്നവരിൽ അവരൊന്നോ രണ്ടോ ആൾക്കാർ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എപ്പോഴും സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയവരും അല്ല ഉണ്ടാക്കാത്തവരും എല്ലാം കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ഇടുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാന്ന് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശനിയാഴ്ച എടുക്കുന്ന സമയത്ത് അരി ഭക്ഷണം കഴിക്കാത്ത സമയം ഉണ്ടാവില്ല അപ്പോൾ വൈകുന്നേരമൊക്കെ ചിലവർ ചായ കുടിക്കുമല്ലോ ഒരിക്കലും എടുത്താൽ അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശക്കില്ല അങ്ങനെ അപ്പോൾ ഒരു നല്ല ടേസ്റ്റിലെ ഒരു വടയാണിത് സാബുതാണ വട അത് ഉണ്ടാക്കാൻ കുറച്ചൊരു പണി എന്നാലും നമ്മൾ ഉള്ളി വടയൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ടൈപ്പ് തന്നെയാണ് പിന്നെ വ്രതം എടുക്കുമ്പോൾ ഉള്ളി കഴിക്കാതെ വരാണെങ്കിൽ അതിൽ ഉള്ളി ഒഴിവാക്കിയിട്ട് ബാക്കി സാധനങ്ങളെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഓണം അല്ലെങ്കിൽ അടുത്ത് വരിക്കുമോ അല്ല ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണത്തിന് വലിയ ആഘോഷങ്ങളൊന്നുമില്ല അമ്മ മരിച്ചത് ഓണക്കോടി ഓണക്കോടിയെടുക്കുക അല്ലെങ്കിൽ ഓണസദ്യ ഒരുക്കുക അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ പിന്നെ എല്ലാവരും നല്ലപോലെ ഓണാഘോഷിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്